രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ, ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ. അന്ന് ഞങ്ങൾ തിരുവില്ലാമല എത്തിയിരിക്കണം ഗൈസ്. തിരുവില്ലാമലയിൽ ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ നാലമ്പല ദർശന പുണ്യം കിട്ടുക എന്ന് വെച്ചാൽ നല്ലൊരു കാര്യമല്ലേ ഗൈസ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ തിരുവില്ലാമല പിന്നെ തൊട്ടടുത്ത് കോഴമന്നം കോട്ടായി ഭാഗത്തൊക്കെ നമ്മുടെ ശത്രുഘ്ന ക്ഷേത്രവും ഭരതക്ഷേത്രവും ഉണ്ട്. ഇവിടെ ശ്രീരാമനും ലക്ഷ്മണനുമാണ് പ്രതിഷ്ഠ. അപ്പോൾ നമുക്ക് നാലമ്പല ദർശന പുണ്യം പാലക്കാടും പരിസരവും ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് നമുക്ക് വന്നിട്ട് നാലമ്പല ദർശനം തൊഴാൻ പറ്റിയ ഒരു ക്ഷേത്രങ്ങളെ കുറച്ച് അങ്ങോട്ടുള്ളൊരു യാത്രയാണ്ട് കേസ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നമ്മൾ ആദ്യം പോണത് ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രം കേസ്. അപ്പോൾ ഇതാണ് നമ്മുടെ തിരുവല്ലാമല ബസ് സ്റ്റാൻഡ് കേട്ടോ. അവിടെ നിന്ന് നമുക്ക് എല്ലാവിടേക്കും ബസ്സുണ്ട്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് തിരുവല്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഈ തിരുവല്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ എത്തുന്നതിന് മുമ്പ് ഒരു സായിബാബൻ്റെ ഒരു ക്ഷേത്രമാണ് നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞ് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറക്കോട്ടുകാവ് ഭഗവതിയുടെ ഒരു ക്ഷേത്രം കൂടി കാണാൻ പറ്റും. ഞങ്ങൾ അങ്ങനെ ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ എന്താണ് തിരുവല്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലേക്ക് കർക്കിടകമായിട്ട് തൊഴുതാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വില്വാദ്രിനാഥ ക്ഷേത്രത്തിലേക്ക് പോകുന്ന കവാടമാണ് ഈ കാണുന്നത്. അത് അവിടെ ശ്രീരാമനും ഹനുമാനും നിൽക്കുന്ന ഒരു മനോഹരമായ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ അകത്തേക്ക് പോകാട്ടോ. ചിന്തിക്ക ഷഡ്ഭാവവുമില്ല, നിത്യനാനന്ദ സ്വരൂപൻ, നിരാകുലൻ സത്യസ്വരൂപൻ, സകലേശ്വരൻ ശാശ്വതൻ. അപ്പോൾ നമ്മൾ പാലക്കാടും എന്താണ് പറയുക ഗൈസ് നാലമ്പല ദർശനത്തിന് വേണ്ടിയിട്ടുള്ള ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രം, ശ്രീരാമചന്ദ്ര പ്രഭു ഒക്കെ ഇവിടെ, ശ്രീരാമനും ലക്ഷ്മണനുമാണ് വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ. പിന്നെ നമുക്ക് നേരെ കോഴമന്നത്ത് പോയി കഴിഞ്ഞാൽ പുൽപ്പരം വന്ന ശ്രീ ഭരതസ്വാമി ക്ഷേത്രം കാണാൻ പറ്റും. പിന്നെ തിരുവില്ലാമലയിൽ തന്നെ എന്താണ് കൽക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് കോഴമന്നത്തിൻ്റെ അടുത്ത് തന്നെയാണ് ശ്രീ ശത്രുഘ്ന സ്വാമി ക്ഷേത്രം ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ നാല് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് നാലമ്പല ദർശനം പുണ്യം കിട്ടണ്ടേ. നമ്മളിവിടുന്ന് കാണുന്ന ഈ 18 പടി കയറി കഴിഞ്ഞാൽ നേരെ ശ്രീരാമ ക്ഷേത്രത്തിനകത്തേക്ക് പോവാട്ടെ ഗൈസ്. അപ്പോൾ ഇവിടെ ചെരുപ്പൊക്കെ നമ്മൾ വെച്ചിട്ട് നമുക്ക് നേരെ ഉള്ളിലേക്ക് പോവാം. നാലമ്പല ദർശനത്തിന് ഫസ്റ്റ് നമ്മളിവിടെ ശ്രീരാമ കൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ് വന്നിരിക്കുന്നത്. രാമായണ മാസാചരണം അവിടെ നമുക്ക് പ്രസാദമൊക്കെ വാങ്ങാം. പ്രസാദ കിറ്റൊക്കെ അവിടെ നിന്ന് വാങ്ങാൻ പറ്റും. പിന്നെ പുനരുദ്ധാരണത്തിൻ്റെ അവിടെയാണോ നമ്മൾ അത് കാണുന്നത്. വാങ്ങിയ
കരുണയും പ്രാപ്തമാം ദേഹിക്കു ദേഹം പുനരവി ജീർണ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു ജീർണദേഹങ്ങൾ ഔവണ്ണം ഉപേക്ഷിച്ചു പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു കാലചക്രത്തിൻ ഭ്രമണവേഗത്തിനു മൂലം ഇക്കർമ്മഭേദങ്ങൾ അറിഗതിക്ക ഷഡ്ഭാവവുമില്ല നിത്യനാരന്ദ സ്വരൂപൻ നിരാകുലൻ സത്യസ്വരൂപൻ സകലേശ്വരൻ ശാശ്വതൻ ബുദ്ധ്യാദിസാക്ഷി സർവാത്മാസനാഥ തിരുവല്ലാമല ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴെ അയ്യപ്പ ക്ഷേത്രം ഉണ്ട് കേട്ടോ ഗൈസ്, അവിടെ പോയിട്ട് നമുക്ക് അവിടെയും തൊഴുതാം. സരസ്വതി ക്ഷേത്രമുണ്ട്, അയ്യപ്പ ക്ഷേത്രമുണ്ട് താഴെ. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ശ്രീരാമ ലക്ഷ്മണനെയൊക്കെ തൊഴുതി, ഹനുമാനെയൊക്കെ തൊഴുതി കഴിഞ്ഞാൽ നേരെ താഴേക്ക് കഴിഞ്ഞാൽ അവിടെയും ഒന്ന് രണ്ട് അമ്പലമുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രം തിരുവല്ലാമലയിലാണുണ്ട് ഗൈസ്. അപ്പോൾ എന്താണ് നാലമ്പല ദർശനം നമ്മുടെ പാലക്കാട്ടുകാർക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്നാണ് തുടക്കം. ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രം, അതായത് ശ്രീരാമ ലക്ഷ്മണ ക്ഷേത്രമാണ് കേട്ടോ അവിടെ. അപ്പോൾ ശ്രീരാമനും ലക്ഷ്മണനും ഹനുമാനൊക്കെ ആയിട്ടുള്ളൊരു വലിയൊരു നല്ലൊരു എന്താ പറയുക, ഇവിടെ നിന്നാണ് നമ്മൾ സ്വയംഭൂട്ടിലെ ഭയങ്കര ശക്തി സ്വരൂപനായ രാമൻ്റെ ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് നമ്മൾ നാലമ്പല ദർശനം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഭരതക്ഷേത്രവും ഉണ്ട്, കുറച്ച് പോയി കഴിഞ്ഞാൽ കോഴമെന്ന് പറഞ്ഞ സ്ഥലത്ത് ഭരതക്ഷേത്രവും ഉണ്ട്, പിന്നെ ശത്രുഘ്ന ക്ഷേത്രവും ഉണ്ട് കേസ്. അപ്പോൾ നമുക്ക് അവിടെയും കൂടി ഇന്ന് പോകുന്നുണ്ട്. നമ്മളിവിടെ വന്ന് തൊഴുതി കഴിഞ്ഞാൽ താഴെ അയ്യപ്പ സ്വാമിൻ്റെ ഒരു ക്ഷേത്രമുണ്ട്, സരസ്വതി ദേവിയുടെ ഒരു ക്ഷേത്രമുണ്ട്. അതാണ് ഈ താഴെ കാണുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ശ്രീരാമ ലക്ഷ്മണനെയൊക്കെ തൊഴുതിട്ട് വെളിയിലെത്തിയിരിക്കുകയാണ് അല്ലേ സോ. ഇനി നമുക്ക് നേരെ കോഴമന്നം ഭരതക്ഷേത്രം അല്ലേ. ഭിന്നയും പ്രാപ്തമാം ദേഹിക്കു ദേഹം പുനരവി ജീർണ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു ജീർണദേഹങ്ങൾ ഔവണ്ണം ഉപേക്ഷിച്ചു പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു കാലചക്രത്തിൻ ഭ്രമണവേഗത്തിനു മൂലം ഇക്കർമ്മഭേദങ്ങൾ അറിഗതി ഓക്കെ. അപ്പോൾ ഞങ്ങൾ ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ തൊഴുതിയിട്ട് അതിൻ്റെ താഴെ തന്നെ കാണുന്ന ഒരു അമ്പലമാണ് കേസ് ഈ കാണുന്നത്. ഇവിടെ പ്രതിഷ്ഠ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രത്യേകതയുള്ള ഒരു അമ്പലമാണ്. മഹാദേവനും പാർവതി ദേവിയും അയ്യപ്പനും മൂന്ന് ദൈവങ്ങളുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠാത്ത കേസ്. പിന്നെ അപ്പുറത്തൊരാളുണ്ട് ആ ഭാഗത്ത്, അതിനകത്ത് ഒരു എന്തോ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അതിലൊരു അവിടെ ഒരു പ്രത്യേകത ഉണ്ട്, അവിടെയൊക്കെ ആളുകൾ തൊഴുന്നതാണ്.
പോവാം. അപ്പം നാലമ്പല ദർശനത്തിലെ ആദ്യത്തെ അമ്പലം ഞങ്ങൾ വിസിറ്റ് ചെയ്തോട്ടെ ഗൈസ്. ശ്രീരാമനും ലക്ഷ്മണനുമുള്ള ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ വന്നു. ഇവിടെ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്, ശിവനും പാർവതിയും അയ്യപ്പനും തമ്മിലുള്ള ക്ഷേത്രമുണ്ട്. ഈ പടിക്കെട്ടുകൾ കയറി കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തേക്ക് പോവാട്ടോ. ഒരുപാട് ആളുകൾ വന്നോണ്ടേയിരിക്കുന്നുണ്ടാ. അപ്പൊ ഗൈസ്, നമ്മൾ തിരുവല്ലാമല അമ്പലത്തിൽ തൊഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഈ പെരുമോട്ട് കുറിച്ച് കോട്ടായി കോഴമന്നം റോഡാട്ടോ ഈ കാണുന്നത്. അപ്പൊ നമ്മൾ നേരെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കോഴമന്നം എത്തും. അവിടെയാണ് നമ്മുടെ ഭരതക്ഷേത്രം ഉള്ളത് കേട്ടോ. അപ്പൊ ഈ ഭരതക്ഷേത്രവും തിരുവല്ലാമലയിലെയും നമ്മള് പോകുന്ന ശത്രുഘ്ന ക്ഷേത്രത്തിന്റെ ഒക്കെ നാലമ്പലത്തിന്റെ ഫുള്ള് ലൊക്കേഷൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ നാലമ്പല ദർശനം നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് തിരുവല്ലാമല. അപ്പൊ ഈ ഭാഗത്ത് നമ്മുടെ പാലക്കാട് നാലമ്പല ദർശനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ലൊക്കേഷൻ വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം, അത് നോക്കിയിട്ട് പോയാൽ മതി കേട്ടോ ഗൈസ്. എത്താനായിട്ടൊക്കെ അപ്പൊ ഈ റൈറ്റിക്കാണ് നമ്മൾ ഭരതക്ഷേത്രത്തേക്ക് പോണത്. നമുക്ക് ഇതിലേ ഉള്ളിക്ക് പോണം. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ പോണത് കോഴമന്നത്തുള്ള ഭരതക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ ആ പോണ വഴിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അമ്പലത്തിൻ്റെ പേരും ലൊക്കേഷനൊക്കെ. അപ്പോൾ നിങ്ങളതിൽ നോക്കട്ടൊക്കെ. നാലമ്പല ദർശനത്തിന്റെ നമ്മള് ഭരതക്ഷേത്രം ഇവിടെ കണ്ടോ ഗൈസ്. പുൽപ്പുര മന്നം എന്ന് പറഞ്ഞാണ് കോഴമന്നത്ത്. നമുക്ക് ഇതിനകത്തൂടെ പോകണം കേട്ടോ. അപ്പൊ നേരെ കാണുന്നതാണ് ഭരതക്ഷേത്രം കേട്ടോ. കോഴമന്നത്തുള്ള
പുൽപ്പുരം വന്നെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഭരത ക്ഷേത്രം. അവിടെ അന്നദാനമൊക്കെ ഉണ്ടിട്ട് ഗൈസ് നേരെ കാണാണ് അന്നേകണല്ലേ ഫുള്ള് പാടങ്ങൾ, അതിൻ്റെ അപ്പുറത്താണ് ഭരതക്ഷേത്രം വരുന്നത്. ഇവിടെയും പാടങ്ങളാണ് കേട്ടോ ഗൈസ്. ഇവിടുത്തെ ഒരു കുളവും ഉണ്ട്, ആ കാണുന്നത് കുളമാണ്. നമുക്ക് നേരെ ഭരതക്ഷേത്രത്തിൽ പോയിട്ട് തൊഴുതാട്ടാം. അപ്പോൾ തിരുവല്ലാമലയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ രാമലക്ഷ്മണന്മാരെ തൊഴുതിട്ട് നേരെ ഭരതക്ഷേത്രത്തിലേക്ക് ഇങ്ങോട്ട് വരാം. അത് കഴിഞ്ഞ് ശത്രുഘ്ന ക്ഷേത്രവും കുറച്ച് പോയാൽ മതി ഗൈസ് ഇവിടുന്ന്. അത് ഞാൻ കാണിക്കാം. ഭരതക്ഷേത്രം, നമ്മളെ കുഴൽമന്നത്തുള്ള ഭരതക്ഷേത്രമാണ്. നാലമ്പല ദർശനത്തിലെ മൂന്നാമത്തെ ക്ഷേത്രമാണ് ഭരതക്ഷേത്രം. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കൊഴമന്നത്തുള്ള ഭരതക്ഷേത്രത്തിലാണ് ഗൈസ് ഞങ്ങൾ. അവിടെ വന്ന് തൊഴുതി നേരെ ശത്രുഘ്ന ക്ഷേത്രമുണ്ട്, അടുത്ത് തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇനി പോകണം. തിരുവല്ലാമലയിൽ ശ്രീരാമ സ്വാമിയെയും ലക്ഷ്മണനെയും സ്വാമിയെയും തൊഴുതി കഴിഞ്ഞ് നേരെ എല്ലാവരും നമ്മുടെ ഭരതക്ഷേത്രത്തിലേക്കാണ് വരുന്നത് ഗൈസ്, കൊഴമന്നത്തുള്ളത്. അപ്പോൾ അവിടെ വന്നിട്ടുള്ളവരാണ് ഒരുപാട് പേര്. ഇവിടെ ഞങ്ങൾ അവിടുന്ന് കണ്ട ഒരുപാട് പേര് ഇവിടെ വന്ന് തൊഴുതുണ്ട്. അപ്പോൾ നാലമ്പല ദർശനത്തിൽ ഒരു അമ്പലം കൂടിയിട്ടാണ് ഗൈസ്. ഭരതക്ഷേത്രം പുൽപ്പുരപ്പുന്നാണ്, പുൽപ്പുരമന്നം ഇല്ല സോ പുൽപ്പുരമന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഭരതക്ഷേത്രമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നാലമ്പല ദർശനത്തിന് പറ്റിയ നമുക്ക് ഒരു അമ്പലം കൂടിയാണിത്. അപ്പോൾ ഞങ്ങൾ ഇനിതാ ശ്രീ ശത്രുഘ്ന ക്ഷേത്രം കേട്ടോ, കൽക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. ഇവിടെ നിന്നൊരു 150 മീറ്ററേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നേരെ അങ്ങോട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ നാലാമത്തെ ക്ഷേത്രമായ ശത്രുഘ്ന ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. ഇത് കുത്തനൂര് കൽക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നാലമ്പല ദർശനം പുണ്യം കിട്ടുന്നത് തിരുവല്ലാമല പുൽപ്പുരം അന്നത്ത് പോയിട്ട് നമ്മൾ ഭരതസ്വാമിയുടെ അവിടെ പോയിട്ട് ഗൈസ്. ഇത് കൽക്കുളം എന്ന് പറഞ്ഞ സ്ഥലമാണ്, ഇവിടെയാണ് ശത്രുഘ്ന ക്ഷേത്രം. അപ്പോൾ ഇതാണത്തെ ശത്രുഘ്ന ക്ഷേത്രം അല്ലേ സോ നോക്ക്. ഓക്കെ, അവിടെ നിന്നിപ്പോൾ കഞ്ഞിപ്പാർച്ച ഉണ്ട് കേട്ടോ ഗൈസ്. അവിടെ അന്നദാനമൊക്കെ ഉണ്ട്. അതിൻ്റെ തൊട്ട് ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഇവിടെ ഒരു സ്കൂളുണ്ട് കേട്ടോ, ചെറിയ കുട്ടികളുടെ സ്കൂൾ അല്ലേ സോ, എൽ പി സ്കൂള്. അവിടെ അന്നദാനം നടക്കുന്നത് ഇവിടാണ് അമ്പലം കേട്ടോ. അതിൻ്റെ പുറകെ കാണുന്നുണ്ട് നമ്മുടെ ശത്രുഘ്ന ക്ഷേത്രം ബാക്കിൽ. അപ്പോൾ അവിടെയും തോതി ഗൈസ്. അപ്പോൾ നാലമ്പല ദർശനം ഞങ്ങൾക്ക് സാധ്യമായിരിക്കുകയാണ് പാലക്കാട്. സൗവൊക്കെ തൊഴുതിട്ട് ഞങ്ങളിഞ്ഞ് അവിടെ അന്നദാനം ഉണ്ട് കേട്ടോ ഗൈസ്, അത് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ പാലക്കാടുള്ള നാലമ്പല ദർശനം സാധ്യമാക്കിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും പാലക്കാട് നമുക്ക് നാലമ്പല ദർശനം ചെയ്യേണ്ടവർക്ക് നമ്മൾ തിരുവല്ലാമലയിലും പുൽപ്പുരമന്നം കൽക്കുളം ഈ മൂന്ന് ക്ഷേത്രങ്ങൾ. തിരുവല്ലാമലയിൽ പോയി കഴിഞ്ഞാൽ രാമലക്ഷ്മണെ തൊഴുതാം, പുൽപ്പുരമന്നത്ത് വന്നു കഴിഞ്ഞാൽ ഭരതസ്വാമിയെ തൊഴുതാം, കൽക്കുളത്ത് വന്നാൽ ശത്രുഘ്ന സ്വാമിയെ തൊഴുതാം കേട്ടോ. അപ്പോൾ നാലമ്പല ദർശനം അടിപൊളിയായി. അങ്ങനെ നമുക്ക് നാലമ്പല ദർശനം പൂർത്തിയാക്കാൻ പറ്റുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഗൈസ്. ഓക്കെ സോ പോവാം, ടാറ്റാ.